നമ്മൾ അച്ഛൻ കുഞ്ചാന്റെ റൂമിൽ ഒരു ടൈറ്റിൽ ഇട്ട് തുടങ്ങിയിരിക്കുകയായിരുന്നു. 10 കൽപ്പനകൾ ലംഘിച്ച ഇസ്ലാമിക പ്രവാചകനാണോ മുഹമ്മദ് നബി എന്നുള്ള ചർച്ചയിൽ അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ ഈ ഏറ്റവും അവസാനം ഞാൻ കയറിയിരുന്നു. അപ്പം ഞാൻ അവിടെ കയറി വരുമ്പം അജീഷ് ബദലും കേരളം തമ്മിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം. വാക്ക് തർക്കം എന്ന് പറഞ്ഞാൽ ഈ ഈ ടൈറ്റിൽ കേരളം പറഞ്ഞ ഈ ടൈറ്റിൽ തെറ്റാണ്, ഈ ടൈറ്റിൽ അർത്ഥശൂന്യാന്ന് പറഞ്ഞു. ഡോക്ടർ അജീഷ് ബദൽ ശരി, ഈ ടൈറ്റിൽ അർത്ഥശൂന്യാണ്, നമുക്കൊരു പുതിയ ടൈറ്റിൽ ഒരു റൂം അങ്ങ് തുടങ്ങിയാൽ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. അപ്പം കേരളം പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അജീഷ് ബദർ എന്ന ടൈറ്റിലിന്റെ പേര് പറഞ്ഞു, മുഹമ്മദ് കള്ളപ്രവാചകനോ എന്നൊരു ടൈറ്റിൽ വെച്ചാൽ വരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ തുടങ്ങിയ ഒരു റൂമാണ് ഇത്, മുഹമ്മദ് കള്ളപ്രവാചകനോ എന്ന് പറഞ്ഞ ഈ ടൈറ്റിൽ വെച്ച് അജീഷ് ബദറും കേരളയും സംസാരിക്കുന്ന ചർച്ച ചെയ്യുന്ന ഒരു റൂം. എന്നിട്ട് ആരും ഇടയ്ക്കല്ല, ഇവരുടെ ചർച്ചയ്ക്ക് ശേഷം നമുക്ക് ഇടയ്ക്കേറാം, ഇവരുടെ സംസാരത്തിന് ശേഷം മറ്റുള്ളവർക്ക് അവസരം തരാം. ആദ്യമേ അജീഷ് ബദറും കേരളയും തമ്മിലുള്ള ഈ വിഷയം സംസാരിക്കും. അതിൽ ഒരു 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 5 മിനിറ്റ് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മതി, അത് ജിമ്മിച്ച് അങ്ങ് തുടങ്ങിയാലോ. തുടങ്ങിയോ തുടങ്ങിയോ, 100 പേരായി സംഭവം തുടങ്ങി. ആണോ? ആണോ, ഓക്കെ ഓക്കെ. അജീഷ് ബദറേ, അപ്പൊ എങ്ങനെയാ? ഓക്കെ ഓക്കെ, ഞാൻ റെഡിയാണ്. ഒരു ഒരു കാര്യം ചെയ്യേ, അപ്പൊ കേരള ഒരു കാര്യം ചെയ്യേ, 5 മിനിറ്റ് 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് 3 മിനിറ്റ് വെച്ച് ആദ്യം സംസാരിക്കാൻ സമയം കൊടുക്കും. അതെ അതെ, 3 മിനിറ്റ് വെച്ച് 3 മിനിറ്റ് വെച്ച് ആദ്യം ആദ്യം കേരള ആദ്യം കേരള സംസാരിച്ചോട്ടെ. കേരളക്ക് കേരള റെഡിയാണോ? കേരള ഇവിടെ ഉണ്ടോ അറിയട്ടെ ആദ്യം. അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഡിബേറ്റ് ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കേരളയോടും കേരളയുടെ അഭിപ്രായം ചോദിക്കണേ. കേരള അങ്ങനെ മതിയോ? 3 മിനിറ്റ് 3 മിനിറ്റ് ആദ്യം. ഓക്കെ, എന്റെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഇപ്പൊ മുഹമ്മദ് കള്ളപ്രവാചകനോ എന്നാണ് നിങ്ങൾ ക്യാപ്ഷൻ വെച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് കള്ളപ്രവാചകൻ അല്ല എന്ന് പറയും. അതിന്റെ ഒരു വിഷയാവതരണം നടത്തിയേ പറ്റുള്ളൂ. മുഹമ്മദ് കള്ളപ്രവാചകൻ അല്ല എന്നുണ്ടെങ്കിൽ കള്ളപ്രവാചകൻ അല്ല എന്നുള്ളത് താങ്കൾ ഖുറാനും താങ്കളുടെ പ്രമാണ പുസ്തകം ഏതാന്ന് വെച്ചാൽ അത് വെച്ച് തെളിയിക്കേ, എന്നിട്ടല്ലേ ബാക്കി. രണ്ടുപേർക്കും വിഷയാവതരണം ഉണ്ടാവും. നിങ്ങൾ രണ്ട് രാജ്യങ്ങളും കേരള ഇപ്പൊ മൈക്കെടുക്കല്ലേ? ഒരു മിനിറ്റ് കേരളയിലേക്ക് വരാം. കേരള ഒരു മിനിറ്റ് ഒരു മിനിറ്റ് രാജപുരത്തിന് ഒറ്റ മിനിറ്റ് തോന്നുന്നു, ഇതെല്ലാം കൂടെ പറ്റുന്നില്ല. കേരള ഒരു കാര്യം ചെയ്യും, കേരള ഇപ്പം രാജപുറ അതായത് അതായത് ഇവിടെ ഒരാള് മാത്രം ചോദ്യം ചോദിക്കലും മറ്റാൾ എപ്പോഴും ഉത്തരം പറയലും അല്ല ഇവിടെ വേണ്ടത്. ചോദ്യം രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. കേരള വിചാരിക്കുന്നത് കേരളം ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും, അജീഷ് ബ്രദർ അതിന് ഉത്തരം പറയണം എന്നുള്ളതാണ് കേരളയുടെ ആഗ്രഹം. പക്ഷെ അതല്ല, തിരിച്ച് ചോദ്യം ചോദിക്കുമ്പോ അതിനും ഉത്തരം പറയണം. കേരളത്തിന്റെ ആഗ്രഹം, കേരളത്തിന്റെ ആഗ്രഹം കേരളമാണ് പറയേണ്ടത് രാജ. പൊട്ടന്മാരോ നമ്മളില്ലാത്ത പറയണ്ട, കേരളക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല. കേരളയോട് ഏത് ചോദിച്ചാലും കേരളത്തിന്റെ ആഗ്രഹം പറയട്ടെ. കേരളം ഇപ്പൊ പറയുന്നത് പുതിയൊരു ക്യാപ്ഷൻ നിങ്ങൾ ഇട്ടിരിക്കുന്നു, മുഹമ്മദ് കള്ളപ്രവാചകനോ. ഓക്കെ, മുഹമ്മദ് കള്ളപ്രവാചകനോ എന്നതിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചിരിക്കുന്നു, നിങ്ങളാണ് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് ക്യാപ്ഷനിലൂടെ. അതിന് മറുപടി മുഹമ്മദ് കള്ളപ്രവാചകൻ അല്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇനി അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ മുഹമ്മദ് കള്ളപ്രവാചകൻ അല്ല എന്ന് ചോദിക്കുകയാണ് അല്ലെ? അടുത്ത ചോദ്യം നിങ്ങൾ ചോദിച്ചോളന്നാല് ഒരു മിനിറ്റ് ഇന്ന് ഒന്ന് പറഞ്ഞോട്ടെ. കേരളേ, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഓരോ ചോദ്യം ചോദിച്ചിട്ട് അങ്ങോട്ട് ഉത്തരം പറഞ്ഞവരുടെ അതിനെ നമ്മൾ ഈ വൈവ എന്ന് പറയും. നമ്മൾ വൈവ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് വെച്ച് മുഹമ്മദ് കള്ളപ്രവാചകൻ അല്ല. അപ്പൊ അതൊരു കാര്യം ചെയ്യും, 3 മിനിറ്റ് വെച്ച് എന്തുകൊണ്ട് താങ്കൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളതിന്റെ കാരണം പറയണം. അതിനുശേഷം അതിന് മറുപടി ആയിട്ട് അജീഷ് ബദർ പറയും, അതിനുശേഷം ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ 3 മിനിറ്റ് ഞാൻ പറയുന്ന ഇടയ്ക്ക് ആരും കേറത്തില്ല. ഞാൻ താങ്കൾക്ക് ഉറപ്പായിരുന്നു, താങ്കൾ വിഷയാവതരണം തുടങ്ങുമ്പോൾ ആരും ഇടയ്ക്ക് കേറത്തില്ല. അഡ്മിന്മാരായതുകൊണ്ട് അതിന്റെ ബഹുമാനം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതോടൊപ്പം ഞാൻ പറയുന്നതിന്റെ ആശയം കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് ഒന്ന് കട്ട് ചെയ്യരുത്. ഇല്ല, ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. താങ്കൾക്ക് എത്ര മിനിറ്റ് വേണം? ടൈം വെച്ചു കൊടുക്ക. ടൈം വേണമെന്നില്ല, ഞാൻ ഓക്കെ, ഞാൻ നിങ്ങക്ക് തുടരാ എന്ന് പറയുമ്പോ തുടരാം. ചിലപ്പോ എനിക്ക് ചിലപ്പോ ആവശ്യമില്ല എന്ന് പറഞ്ഞ് വലിച്ചു നീട്ടിട്ട് കാര്യമൊന്നുമില്ല. ചിലപ്പോ ചില പോയിന്റുകൾ ടൈം വെച്ചില്ല ഉള്ള വിഷയം ഞാൻ പറഞ്ഞുതരാം. ജിമ്മിച്ച് വരും, ടൈം വെച്ചില്ല ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതങ്ങനെ കാടി കയറി പോയി കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് നമുക്ക് നിർത്താൻ പറയാൻ അന്ന് നമുക്ക് അതിനുള്ള റൈറ്റ് ഇല്ല. അപ്പൊ താങ്കൾക്ക് സമയം തന്നിട്ട് മാക്സിമത്തിന് ടൈം വെച്ചാൽ മതി, മിനിമത്തിന് ടൈം ഒക്കെ ഉണ്ടാവും. മാക്സിമം എത്ര മിനിറ്റ് വേണം? മാക്സിമം ഒക്കെ നിങ്ങൾ പറഞ്ഞവര് ചിലപ്പോ ഒരു 3 മിനിറ്റ്. 3 മിനിറ്റ് മതി. ഓക്കെ, അപ്പൊ 3 മിനിറ്റ് ആരും ഇടപെടത്തില്ല. മാക്സിമം 5 മിനിറ്റ് എടുത്തോട്ടെ, 5 മിനിറ്റ് എടുത്തോട്ടെ. പറഞ്ഞ തന്നെ ചേറിയ തന്നെ സ്റ്റാർട്ട് ചെയ്തോ. അപ്പൊ ഒരു 2.5 മിനിറ്റ് കഴിയുമ്പോ ഞാൻ പറയും, ഇനി 30 സെക്കൻഡ് കൂടെ ഉള്ളെന്ന് ഞാൻ പറയും. അത് അത് ബുദ്ധിമുട്ടുണ്ടോ? അത് കുഴപ്പമില്ല, അതൊക്കെ പറയും. ഓർമ്മപ്പെടുത്തുന്നല്ല, ചിലപ്പോ അതിന്റെ ഫോട്ടോക്ക് ഞാൻ പറഞ്ഞു. ഉണ്ടോ ടൈം സ്റ്റാർട്ട് ചെയ്തോ? അപ്പം കേരളം ചോദ്യമല്ല, വിഷയാവതരണമാണ്. കേരളം തന്നെ വിഷയാവതരണം ചെയ്യേണ്ടത്. നിങ്ങളിത് വിഷയാവതരണം എന്നൊക്കെ പറയുമ്പോ ശരിക്കും ഡിബേറ്റിന്. എന്റെ പൊന്നെ, കേരളം ഇപ്പൊ പറഞ്ഞ മുഹമ്മദ് കള്ളപ്രവാചകൻ അല്ലെന്ന് പറഞ്ഞു, അതിന്റെ കാരണങ്ങൾ എന്തുകൊണ്ടാണ്? നിങ്ങളിവിടെ ഒരു ക്ലബ് ഹൗസിൽ മുഹമ്മദ് കള്ളപ്രവാചകനോ എന്നൊരു ബോർഡ് വെച്ചു, അല്ലെങ്കിൽ ഒരു ക്യാപ്ഷൻ വെച്ചു. അത് കണ്ടുവന്ന ഒരു ഇതിലൊരു ക്ലബ് ഹൗസിലെ ഒരു മെമ്പർ നിൽക്കു വന്ന് കാണുന്നു മുഹമ്മദ് കള്ളപ്രവാചകനും. ഞാൻ പറഞ്ഞു മുഹമ്മദ് കള്ളപ്രവാചകൻ അല്ല. അപ്പോ സ്വാഭാവികമായിട്ടും മുഹമ്മദ് കള്ളപ്രവാചകൻ ആണോ അല്ലേ എന്ന് നിങ്ങൾ മുഹമ്മദിനെ വിശ്വസിക്കുന്നത് സംബന്ധിച്ചിടത്തോളം, മുഹമ്മദിനെ വിശ്വസിക്കുന്നത് ഇസ്ലാമത വിശ്വാസികളാണ് ആണല്ലോ. അപ്പൊ ഇസ്ലാമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് ഒരിക്കലും കള്ളപ്രവാചകനല്ല. നിങ്ങളെ കുഴപ്പമാകാനാ ശരി, വേറെ ആരെങ്കിലും അഭിപ്രായം പറയുന്നത്? എന്റെ കുഴപ്പമാണോ? ഞാൻ ഇടയ്ക്ക് ബ്രദറെ, താങ്കൾ ഇപ്പൊ പറഞ്ഞ ഇപ്പം ഒരു ഒരു 4 സെക്കൻഡ് മുമ്പ് പറഞ്ഞോട്ട് ഒന്നുകൂടെ ഒന്ന് പറയാമോ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അതായത് മുഹമ്മദ് കള്ളപ്രവാചകനാണോ എന്ന ക്യാപ്ഷൻ കണ്ടിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് മുസ്ലിമുകൾക്കുള്ള പ്രവാചകനാണ് മുഹമ്മദ്. അവര് സത്യമായി വിശ്വസിക്കുന്ന പ്രവാചകനാണ് മുഹമ്മദ്. മുസ്ലിമുകളുടെ ഒരു പിന്നെ അവരുടെ നിയമങ്ങൾ വെച്ചോ അല്ലെങ്കിൽ അവരുടെ ഖുറാനോ അല്ലെങ്കിൽ അവരുടെ പ്രമാണങ്ങളോ എന്തെങ്കിലും വെച്ചൊരിക്കലും അത് കള്ളപ്രവാചകനാണെന്ന് ആർക്കും തെളിയിക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, മുഹമ്മദ് ഒരു സത്യത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നേ അവരുടെ എല്ലാ ഗ്രന്ഥങ്ങളും വെച്ച് പറയാൻ കഴിയും. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്തിക്കാൻ കൂടി കഴിയില്ല കള്ളപ്രവാചകനാണ് എന്നത്. മുസ്ലിമിങ്ങള് പ്രവാചകന് പിന്നെ ദൈവം നിശ്ചയിച്ച അവസാനത്തെ പ്രവാചകൻ എന്നാണ് മുസ്ലിമിങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ മുസ്ലിമിങ്ങളുടെ വിശ്വാസത്തിന് ആധാരമാക്കേണ്ടത് മുസ്ലിമിങ്ങളുടെ പ്രമാണങ്ങളാണ്. ആ പ്രമാണങ്ങളിൽ തിരിച്ച് നിങ്ങൾ തെളിയിക്കണം മുസ്ലിം മുഹമ്മദ് കള്ളപ്രവാചകനാണ് എന്ന് നിങ്ങൾ തെളിയിക്കണം. പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ ആണ് ഇവിടെ നമ്മൾ പ്രമാണമായിട്ട് പരിഗണിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് തുടരാം. ഒരു മിനിറ്റ് കൂടെ ഉണ്ട്, താങ്കൾ അത് എടുക്കുന്നുണ്ടോ? അല്ല, ഇത് മതി, ബാക്കി നമുക്ക് സംസാരിച്ചാണ് എടുക്കാം. അജീഷ് ബദർ വരുന്നുണ്ട്, ഞാനൊന്ന് ടൈം ഒന്ന് റീസെറ്റ് ചെയ്തോട്ടെ. ആ ഓക്കെ, അജീഷ് ബദർ കേൾക്കുന്നുണ്ടോ? ഓക്കെ, മറുപടി എന്റെ വോയിസ് കേക്കാം? കേക്കാം കേക്കാം. സകല മനുഷ്യരുടെയും പാപങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ റൂമുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു വിഷയം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് മുഹമ്മദ് കള്ളപ്രവാചകനാണോ എന്നുള്ളൊരു ക്യാപ്ഷൻ കണ്ടപ്പോൾ തന്നെ അവിടെ പറയുകയാണ്, ഏ ഒരിക്കലും മുഹമ്മദ് കള്ളപ്രവാചകനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഖുറാനാണ് ഞങ്ങളുടെ പരിശുദ്ധ ഗ്രന്ഥം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഖുറാനിൽ 1 മുതൽ 114 അധ്യായമുള്ള ഖുറാനിൽ എവിടെയാണ് അള്ളാഹു മുഹമ്മദിനെ പ്രവാചകനാക്കി വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മുഹമ്മദെ ഞാൻ നിന്നെ പ്രവാചകനാക്കിയിരിക്കുന്നു എന്നുള്ള ഖുറാൻ ആയത്ത്? കാരണം അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് പ്രമാണ പുസ്തകം പരിശുദ്ധ ഖുറാനാണ്. അങ്ങനെയെങ്കിൽ ആ ഖുറാനിൽ എവിടെയാണ്
അള്ളാഹു മുഹമ്മദിനെ നേരിട്ട് മുഹമ്മദെ ഞാൻ നിന്നെ പ്രവാചകനാക്കിയിരിക്കുന്നു, ഇന്ന സമുദായത്തിനുള്ള പ്രവാചകനാക്കിയിരിക്കുന്നു എന്നുള്ളതിനുള്ള മറുപടി വ്യക്തമായിട്ട് തരണം. ഒന്നത്. രണ്ട്, ഇദ്ദേഹം എന്തൊക്കെയാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എങ്കിലും ഈ ഇറാ ഗുഹയിൽ പോയിരുന്ന വിഷയങ്ങളൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാം. ഒന്നാമത്തെ ചോദ്യം, ഒന്ന് എൻ്റെ ഒരു ചോദ്യമാണ്, ഖുർആനിൽ എവിടെയാണ് അള്ളാഹു മുഹമ്മദിനോട് മുഹമ്മദെ ഞാൻ നിന്നെ പ്രവാചകനാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ഖുർആനായത്ത് ഉണ്ടെങ്കിൽ അത് തരണം. രണ്ടാമത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുഹമ്മദിനെ ആദ്യമായിട്ട് വന്ന് കണ്ടുമുട്ടിയ മലക്കോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം എവിടുന്നാണ് വന്നതെന്നുള്ള ഒരു അറിവെങ്കിലും വേണമല്ലോ. പക്ഷേ ഒരു ബൈബിൾ വിശ്വാസി എന്ന നിലയിൽ ബൈബിൾ പരിചയപ്പെടുത്തുന്ന പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഖുർആൻ വിശ്വാസിയാണല്ലോ നേരത്തെ സംസാരിച്ചത്. അപ്പോൾ ബൈബിൾ വിശ്വാസി എന്ന നിലയിൽ ഒരു പ്രവാചകനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ദൂതൻ പ്രത്യക്ഷപ്പെടുന്ന കാര്യങ്ങളും എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുമ്പോൾ തൻ്റെ പേര് പറയുമോ കാര്യങ്ങൾ പറയുമോ എന്നുള്ളതെല്ലാം ദാനിയേലിൻ്റെ പുസ്തകം 8-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 19 വായിക്കുമ്പോഴെല്ലാം നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ മുഹമ്മദ് ഒരു കള്ളപ്രവാചകനാണോ അല്ലയോ എന്നുള്ള വിഷയത്തിൽ സംസാരിക്കുകയാണെങ്കിൽ മുഹമ്മദിൻ്റെ അടുത്ത് വന്ന ദൂതൻ എവിടുന്ന് വന്നതാണെന്നോ അല്ലെങ്കിൽ പ്രവാചകൻ എവിടുന്ന് വന്ന പ്രവാചകൻ്റെ അടുത്തേക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു പ്രവാചകൻ്റെ അടുത്തേക്ക് ദൂതൻ എവിടുന്ന് വന്നതാണെന്നോ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കാത്തിടത്തോളം കാലം മുഹമ്മദ് ഒരു കള്ളപ്രവാചകൻ തന്നെയാണ്. അതല്ല, ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന ആരോപണങ്ങൾക്ക് താങ്കൾക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ ഖുറാൻ്റെ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറുപടി ഉണ്ടെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് തരാവുന്നതാണ്. അങ്ങനെ താങ്കളുടെ ആ മുഹമ്മദ് എന്ന് പറയുന്ന ആൾ കള്ളപ്രവാചകനല്ല എന്ന് തെളിയിക്കുക. ഓക്കെ, 30 സെക്കൻഡ് ഇല്ല ഇല്ല, എനിക്ക് എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എന്റെ വിഷയം കഴിയും. ഹലോ, ഓക്കെ അല്ലേ, സെറ്റ് ചെയ്തേ. ഓക്കെ, അപ്പോ ഒന്നാമതായിട്ട് ചോദിച്ചത്, ഖുർആനിൽ എവിടെയാണ് ഇത് പ്രവാചകനാണ് എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ഖുർആനിൽ പ്രവാചകനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതി. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൂല പ്രമാണം പരിശുദ്ധ ഖുർആനാണ്. അതിൽ പറഞ്ഞ കഴിഞ്ഞു. ഓക്കെ, അത് 36-ാം അധ്യായത്തില് യാസീൻ എന്നൊരു അധ്യായമുണ്ട്, അത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. എല്ലാ മുസ്ലിമീങ്ങളും ചെറുപ്പം തൊട്ടേ ഓതി പഠിക്കുന്ന ഒരു സൂക്താണത്. അതില് യാസീൻ വൽ ഖുർആനിൽ ഹക്കീം, ഖുർആൻ തന്നെ സത്യം. ഹക്കീം എന്ന് പറഞ്ഞാൽ നിയമ യുക്തിഭദ്രമായ ഖുർആൻ തന്നെ സത്യം. ഇന്നക്ക ലമിനൽ മുർസലീൻ, തീർച്ചയായും നബിയെ താങ്കൾ പ്രവാചകന്മാരിൽപ്പെട്ട ആളാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നക്ക ലമിനൽ മുർസലീൻ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം തന്നെ ഇതുപോലെയുള്ള ക്ലബുകൾ റൂമുകൾ തുറന്നു വന്നിട്ട് നിങ്ങളെപ്പോലത്തെ പല ആളുകളും കള്ളപ്രവാചകനാണ് എന്ന് പറഞ്ഞു വരും എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വ്യക്തിഭദ്രമായ പരിശുദ്ധ ഖുർആനിൽ വളരെ ശക്തമായിട്ട് തന്നെ പറഞ്ഞു, ഇന്നക്ക നിശ്ചയമായും താങ്കൾ ലമിനൽ മുർസലീൻ, താങ്കൾ മുർസലീങ്ങളിൽ പെട്ട ആൾ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. ഇതാണ് അജേഷ് ചോദിച്ച ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി. രണ്ടാമത്തെ ചോദ്യം അജേഷിൻ്റെത് കറക്റ്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്ന ചോദ്യം അവർ ചോദിച്ചത് എന്താന്ന് വെച്ചാല്, അള്ളാഹു നേരിട്ട് മുഹമ്മദിനോട് പറഞ്ഞതാ ആയത്ത്? ഈ ആയത്ത് അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞതാ, ഞാൻ നിന്നെ പ്രവാചകനാക്കിയിരിക്കുന്നു എന്നുള്ള നേരിട്ടുള്ള ആയത്താ? മനസ്സിലായില്ല, നിങ്ങൾ ഉദ്ദേശം എന്താണ്? ആയത്തുകളൊക്കെ നേരിട്ട് പറയുന്നതാണോ എന്നാണോ നിങ്ങളുടെ ചോദ്യം? എന്റെ ചോദ്യം വളരെ വ്യക്തമായിട്ട് കേട്ടത് എന്താണെന്നുള്ളത് ബാറൂസോ മറ്റുള്ളവരോട് ഒന്നുകൂടെ പറഞ്ഞു. ഒരു മിനിറ്റ്, ഇവിടെ വിഷയാതരണത്തിൽ അജീഷ് ബദർ പറഞ്ഞ കാര്യം ഞാൻ ഓർപ്പിക്കാം. വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ആ വാക്ക് തന്നെ ഉപയോഗിച്ചു, നേരിട്ട് പറഞ്ഞോ എന്ന് കൃത്യം അജീഷ് ബദർ ചോദിച്ചിരുന്നു. അപ്പൊ താങ്കൾ 36-ന്റെ 3 നേരിട്ട് പറഞ്ഞതാണോ അല്ലയോ എന്ന് ഉത്തരം പറഞ്ഞാൽ മതി. അതെ അതെ, ഓക്കെ ഓക്കെ. അങ്ങനെ ചോദ്യം, നിങ്ങളുടെ ചോദ്യം
ഇത് നേരിട്ട് ദൈവം നേരിട്ട് പ്രവാചകനോട് പറഞ്ഞതാണോ എന്നാണ് ചോദ്യം അല്ലേ? ദൈവം അല്ല അല്ല അതല്ല എന്റെ ചോദ്യം, അതല്ല നേരിട്ടാണോ അള്ളാഹു മുഹമ്മദിനെ ഞാൻ നിന്നെ പ്രവാചകനാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ഖുറാനായത് തരാനാണ് പറഞ്ഞിരിക്കുന്നത്, നേരിട്ട് മുഹമ്മദിനെ തെരഞ്ഞെടുത്തതിന്റെ. അതെ, നേരിട്ടെന്നല്ല പറയുന്നത്, ഇന്നക്കലമിനൽ മുർസലീൻ, തീർച്ചയായും താങ്കൾ പ്രവാചകരിൽപ്പെട്ട ആളാണ്, നിസ്സംശയം എന്നാണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം തന്നെ, നിസ്സംശയം താങ്കൾ പ്രവാചകരിൽപ്പെട്ട ആളാണ്. പ്രവാചകരിൽപ്പെട്ട ആളാണെന്ന് ഏത് ഖുറാൻ പരിഭാഷയാണ് താങ്കൾ ഈ പറയുന്നത്? ഏത് പരിഭാഷ വേണോ, ഏത് പരിഭാഷ ആണോ അന്ന് ഇമാർ റാസിയുടെ പരിഭാഷ എടുത്തിട്ട് ഒന്ന് വായിച്ചു. ഇമാർ റാസിന്റെ പരിഭാഷ എന്നല്ല സുഹൃത്തെ പറയലേ, പരിഭാഷ എന്ന് പറഞ്ഞാലെന്താ? പിന്നെന്തുവാ, ഇമാർ റാസിയുടെ മലയാളം ഖുറാൻ പരിഭാഷ താങ്കൾ കണ്ടിട്ടുണ്ടോ? കൂടിയുള്ളത് താങ്കൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറ. ഇമാർ റാസിയുടെ തഫ്സീർ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇമാർ റാസിയുടെ പരിഭാഷ എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കണ ഞാൻ. അതാ മലയാളം പരിഭാഷ, മലയാളം പരിഭാഷ അറബിൽ നിന്നും മലയാളത്തിലേക്ക് വന്ന മലയാളം പരിഭാഷ പോരെ. ഓക്കെ, ഖുർആന്റെ പരിഭാഷ എന്ന് പറയുന്ന അർത്ഥം അറിയാം, ആ അറബിയിലുള്ള ഖുർആന്റെ മറ്റൊരു ഭാഷയിലേക്കുള്ളത് അർത്ഥമാണ്. അത് തന്നെ ആ അർത്ഥം. ഓക്കെ, ആ ഒന്ന് എടുത്തിട്ടൊന്ന് പറഞ്ഞേ. ശരി, ഏതെടുത്തിട്ട്? മലയാളത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? എന്റെ അടുത്ത് പരിഭാഷ ഇല്ലല്ലോ സുഹൃത്തെ. ഞാൻ എന്തായാലും ഞാൻ ഇതിന്റെ അറബി വാക്കിന്റെ അർത്ഥമാണിത്. അറബി പഠിച്ച ആർക്കും പറയാൻ അറിയും ഇന്നക്ക. നിങ്ങൾ അറബി നാട്ടിൽ പോയിട്ടുള്ള ആളുകളോട് ചോദിച്ചു നോക്കും, നിങ്ങളെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവില്ല, നിങ്ങൾ ബ്രദർമാർക്ക് തന്നെ അറബി അറിയല്ലോ ഇന്നക്ക. ശരി, ഇന്നക്ക എന്ന് പറഞ്ഞ ഇത് ഇനി എന്റെ ചോദ്യത്തിനോട്, ഇത് അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞ് തെരഞ്ഞെടുത്തതാണോ ഇത്? അത് ഈ ചോദ്യം എന്താണ്, പരിശുദ്ധ ഖുർആൻ മുഴുവനും നേരിട്ട് പറഞ്ഞതാണോ എന്ന ചോദ്യം പോലെയാണ്. അങ്ങനെയാണോ നിങ്ങളുടെ ചോദ്യം? എന്റെ ചോദ്യം അതല്ല, അള്ളാഹു മുഹമ്മദിനെ നേരിട്ട് ഈ ആയത്തും ഈ സൂറ 36 യാസിൻ അതിന്റെ മൂന്നാമത്തെ ആയത്തും പ്രകാരം ആ ആയത്തിലൂടെ അള്ളാഹു മുഹമ്മദിനെ നേരിട്ട് തെരഞ്ഞെടുത്തതാണോ ഇല്ലയോ എന്നാണ് എന്റെ ചോദ്യം. ഒരു ഇടനിലക്കാരനും ഇല്ലാതാണ് മുഹമ്മദിനോട് അന്നേരപ്പോ ഖുറാനും ഈ ആയത്തും പ്രകാരം തെരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ എനിക്ക് ചോദ്യം തോന്നുന്നത് നിങ്ങളുടെ ചോദ്യം ഈ സൂക്തം പ്രവാചകനായ മുഹമ്മദ് നബിക്ക് കൊടുത്തത് ഡയറക്റ്റ് ദൈവം പറഞ്ഞു കൊടുക്കായിരുന്നോ എന്നാണ് ചോദ്യമെങ്കിൽ അല്ല. അങ്ങനെയാണ് ചോദ്യമെങ്കിൽ അല്ല. ഇത് നിങ്ങളുടെ ഈ ചോദ്യത്തിന്റെ മാത്രല്ല, പരിശുദ്ധ ഖുർആൻ മുഴുവനും അങ്ങനെ നേരിട്ട് പറഞ്ഞു കൊടുത്ത കേസുകളല്ല. അല്ല അല്ല, മറിച്ച് മാലാഖയായ ജിബിരിൽ മുഖേനയാണ് ഓരോ ആയത്തുകളും, ഓരോ പരിശുദ്ധ ഖുർആനിലെ എ ടു സെഡ് ആയത്തുകൾ ഇറങ്ങിയിരിക്കുന്നത് മാലാഖയായ ജിബ്രിൽ മുഖേനയാണ്. ജിബ്രാൽ, നിങ്ങൾ പറഞ്ഞ ജിബ്രാൽ. അത് പോട്ടെ, ഈ മലക്ക് ഇപ്പൊ ഈ താങ്കൾ പറഞ്ഞ ഈ ജിബ്രിൽ എന്ന് പറഞ്ഞ ഈ മലക്ക് ഞാൻ അള്ളാഹുവിന്റെ അടുത്തുനിന്ന് വന്നതാണ് എന്ന് മുഹമ്മദിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ? ഞാൻ അള്ളാഹുവിന്റെ അടുത്തുനിന്ന് വന്ന മലക്കാണ് എന്ന് മുഹമ്മദിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി, അപ്പൊ നിങ്ങളുടെ ചോദ്യത്തിന്റെ ടോപ്പിക് മാറുന്നുണ്ട്. ഇപ്പൊ ഇല്ല, ഞാൻ അല്ല, താങ്കൾ എന്നോട് പറഞ്ഞില്ല രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചോദിക്കാൻ പറഞ്ഞില്ല? അതേ ചോദ്യം തന്നെ ഇപ്പൊ ഞാൻ ചോദിച്ചിരിക്കുന്നത്. ചോദ്യത്തിന്റെ ഭാഷ മാറി. അതായത് മൂന്ന് മിനിറ്റ് ഞാൻ സംസാരിച്ചത് എന്നുള്ള രണ്ടാമത്തെ ചോദ്യമാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. ശരിക്കും നിങ്ങളെ ചോദ്യം എന്താണെന്നറിയോ? ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ അത് ദൈവം നേരിട്ട് പറഞ്ഞതാണോ എന്നതാണ് ചോദിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ച മുഹമ്മദിനെ അള്ളാഹു നേരിട്ട് തെരഞ്ഞെടുത്തതാണോ അല്ലയോ? കാരണം നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഓഡിയൻസ് വിലയിരുത്തുകയാണ്. ഈ മുഹമ്മദിനോട് നേരിട്ട് മുഹമ്മദെ ഞാൻ നിന്റെ പ്രവാചകനാക്കിയിരിക്കുന്നു എന്നുള്ള ഖുർആനായത്താണ് എന്നുള്ള വിഷയത്തിന്മേലാണ് ഞാൻ ചോദിച്ചത്. ആദ്യത്തെ ചോദ്യം വന്ന്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യമാണ്. ഈ വന്നിരിക്കുന്ന മലക്ക് ഞാൻ മുഹമ്മദ് അള്ളാഹുവിന്റെ അടുത്തുനിന്ന് വന്നതാണോ എന്ന് മുഹമ്മദിനോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ എന്റെ മൂന്ന് മിനിറ്റ് വിഷയത്തിലുള്ള ചോദ്യം. രണ്ട് ചോദ്യമാണ് ചോദിച്ചത്, അതിനു വേണ്ടി രണ്ടാമത്തെ മറുപടി തന്നോളൂ. ഓക്കെ ഓക്കെ, ഒന്നാമത്തെ കേസ് നിങ്ങൾ ആദ്യം പറഞ്ഞ ചോദ്യം ഏതായിരുന്നു? ഇത് അള്ളാഹു നേരിട്ട് മുഹമ്മദിനോട് പറഞ്ഞതാണോ എന്നത്, അതിന്റെ മറുപടി മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞതല്ല. ഒരു കാര്യവും മുഹമ്മദിനോട് നേരിട്ടല്ല ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ചോ അല്ലെങ്കിൽ പ്രാമാണികം അനുസരിച്ചോ പ്രമാണമായ ഖുർആൻ പോലും നിലനിൽക്കുന്നത് ദൈവമാകുന്ന ദൈവം നേരിട്ട് വന്ന ഒരിക്കലും മുഹമ്മദിന്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതല്ല. മറിച്ച് ദൈവം അതിന് ഒരു മധ്യസ്ഥനായിട്ട് ഉപയോഗിച്ചത് ഒരു മാലാഖയാണ്. ദൈവത്തിന്റെ ഇടയിലും
മനുഷ്യനായ പ്രവാചകന്റെ ഇടയിലും അതിനൊരു മധ്യവർത്തി വെച്ചിരിക്കുന്നത് ഒരു മലാഖയായ ജിബ്രീലിനെയാണ്. ഖുർആൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ ജിബ്രീൽ മുഖാനയാണ് ഇവർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന തിരുനബിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് അർത്ഥമില്ല. താങ്കൾ പറയുന്നു അർത്ഥമില്ല എന്ന് പറഞ്ഞു, പക്ഷെ എന്റെ ചോദ്യം, ഈ വന്ന മലക്ക് അല്ലാഹുവിന്റെ അടുത്തു നിന്ന് വന്ന മലക്കാണെന്ന് മുഹമ്മദിനോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഈ വന്ന മലക്ക് അല്ലാഹുവിന്റെ അടുത്ത് വന്നതാണ്. താങ്കൾ പറഞ്ഞില്ല ഒരു ജബ്രീൽ എന്ന് പറയുന്ന മലക്കാണ് വന്നേന്ന്, ആ മലക്ക് അല്ലാഹുവിന്റെ അടുത്തു നിന്ന് വന്നതാണ് എന്നുള്ളത് പിന്നെ ഖുർആന്റെ അകത്ത് ആയത്തുണ്ടോ ഇല്ലയോ എന്നാണ്. നിങ്ങൾ എന്താ ഇതെന്ത് വർത്താനം നിങ്ങൾ പറയുന്നത്? ഖുർആനിലെ വചനങ്ങള് അല്ലാഹുവിന്റെ വചനങ്ങളാണ്, അവിടെ എങ്ങനെ ജിബ്രീലിന്റെ വചനം വരും? അപ്പൊ മുഹമ്മദിനോട് പിന്നെ അങ്ങനെയാണ് ജിബ്രീൽ സംസാരിച്ചത്? അവിടെയാണ് അജേഷ് ബ്രദർ മനസ്സിലാക്കേണ്ടത്, ഇത് പിന്നെ എങ്ങനെയാണ് ഖുർആനാണ് എന്നുള്ളത് അറിയുന്നത്? ഖുർആനാണ് എന്ന് അറിയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാ, ഈ പറയുന്ന കാര്യങ്ങൾ ഒരു ഒരു അറബി പോലും ഒരു അക്ഷരങ്ങൾ പോലും കൂട്ടി വായിക്കാൻ അറിയാത്ത മുഹമ്മദ് ചെറുപ്പത്തില് എഴുത്തും വായനയും അറിയാത്ത മുഹമ്മദിനെ അറബികൾ അന്ന് വരെ കേൾക്കാത്ത ചില പദപ്രയോഗങ്ങൾ പറയുകയും ചില വാക്യങ്ങൾ പറയുകയും കാര്യങ്ങൾ പറഞ്ഞു അതിന്റെ തത്വങ്ങൾ പറയുകയും ചെയ്തു. അവര് പറഞ്ഞു, അവര് തന്നെ പറഞ്ഞു, എനിക്ക് മാലാഖയായ ജിബ്രീൽ വന്ന് പറഞ്ഞതാണ്, എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞതാണ് എന്ന് മുഹമ്മദ് നബി പറഞ്ഞതാണ് ഇതൊക്കെ. ഞാൻ വായിച്ചു കേൾപ്പിച്ചുതരാം. അവിടെ ഇരുന്നു ഇനി മുഹമ്മദിന്റെ അടുത്തേക്ക് മലക്ക് വന്ന പോലും നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. സുഹിഖൽ ബുഖാരി വോള്യൂം 9 പുസ്തകം 87 ഹദീസ് നമ്പർ 111. മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തോണേ, ഇതേ കേട്ടോളൂ. ആയിഷ നിവേദനം, ഇറാ ഗുഹയിൽ ഇരിക്കുമ്പോഴാണ് അവിടത്തേക്ക് പെട്ടെന്ന് സത്യം ലഭിച്ചത്. അതായത് ദിവ്യ സന്ദേശവാഹകനായ മലക്ക് നബിയുടെ അടുക്കൽ വന്ന് പറയുന്നു വായിക്കുക എന്ന് പറഞ്ഞു. അവിടുന്ന് പ്രതിവിധിച്ചു, എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അവിടുന്ന് പറയുന്നു, അപ്പോൾ ആ മലക്ക് എന്നെ പിടിക്കുകയും ശക്തിയായി ആശ്ലേഷിച്ചു വിടുകയും ചെയ്തു. ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി. പിന്നെയും ആ മലക്ക് വായിക്കുക എന്ന് ആവർത്തിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് വായിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല. അപ്പോൾ രണ്ട് പ്രാവശ്യവും ആ മലക്ക് എന്നെ പിടിച്ച് ശക്തമായി ആശ്ലേഷിച്ചു വിട്ടു. ഞാനപ്പോഴും വല്ലാതെ വിഷമിച്ചു പോയി. വീണ്ടും ആ മലക്ക് എന്നോട് വായിക്കുക എന്ന് കൽപ്പിച്ചു. എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് മറുപടി പറഞ്ഞപ്പോൾ മൂന്നാം പ്രാവശ്യവും എന്നെ പിടിച്ച് ശക്തിയായി ആശ്ലേഷിച്ചു വിടുകയും അനന്തരം സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക. മനുഷ്യനെ അവൻ രക്തക്കട്ടയിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു, നീ വായിക്കുക. നിന്റെ രക്ഷിതാവ് പേന കൊണ്ട് പഠിപ്പിച്ചവനായ ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. മനുഷ്യനെ അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. ഉടനെ ഭയവിഹാലിനായി പിടയ്ക്കുന്ന ഹൃദയത്തോടെ ഈ സന്ദേശമായി നബി മടങ്ങി. അദ്ദേഹത്തിൻ്റെ കഴുത്തിലെ പേശികൾ ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഖദീജയുടെ അരികെ ചെന്ന് എനിക്ക് പുതച്ചു തരൂ, എനിക്ക് പുതച്ചു തരൂ എന്ന് പറയുകയും ചെയ്തു. അതനുസരിച്ച് ആ ഭയം നിശേഷം തീരുന്നതുവരെ ഖദീജ നബിക്ക് പുതച്ചു കൊടുത്തു. അനന്തരം നബി പറഞ്ഞു, ഓ ഖദീജ, എനിക്കെന്താണ് പറ്റിയത്? തുടർന്ന് അദ്ദേഹം എനിക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഖദീജയോട് പറഞ്ഞു. അതിപ്പോൾ ഈ വിഷയത്തിൽ ഇതാണ് സുഹീൽ ബുഖാരി വാല്യൂ 9 ഹദീസ് നമ്പർ പുസ്തകം 87 ഹദീസ് നമ്പർ 111 പറഞ്ഞു. ഈ ഭാഗത്ത് എവിടെയാണ് ഈ മലക്ക് ഞാൻ അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് വന്നതാണെന്ന് പറഞ്ഞിരിക്കുന്നത്? എനിക്കതിനാണ് മറുപടി കിട്ടേണ്ടത്. എൻ്റെ 3 മിനിറ്റുള്ള ആ വിഷയത്തിന്മേൽ ആദ്യത്തേന് ഞാൻ ചോദിച്ചു, ആ ചോദ്യത്തിന് താങ്കൾ പെട്ട് നിൽക്കുകയാണ്, അത് വേറൊരു വശം. രണ്ടാമത്തെ വിഷയമാണ് എനിക്കിത് അറിയേണ്ടത്, കാരണം ഓഡിയൻസിന് മനസ്സിലാവുന്നുണ്ട് താങ്കൾ പറയുന്നത് ഏതാണെന്ന്. കാരണം താങ്കൾ പറഞ്ഞു സൂറ യാസിൻ 36-ാമത്തെ ആയത്തിൻ്റെ അകത്തുനിന്നാണ് താങ്കൾ പറയുന്നത് നാം തിരുദൂതരിൽപ്പെട്ടവൻ തന്നെയാണ്, അല്ല നീ തിരുദൂതരിൽപ്പെട്ടയാൾ തന്നെയാണ് എന്ന് പറയുന്ന ഖുറാൻ ആയത്ത് സൂറ യാസിൻ 36 അതിൻ്റെ 3-ാമത്തെ ആയത്ത് വെച്ചുകൊണ്ട് താങ്കൾ പറഞ്ഞു. ആ ഈ സൂറ യാസിൻ 36-ാം ആയത്തും 3-ാമത്തെ ആയത്തും പ്രകാരമാണോ ഖുറാൻ ആദ്യമായിട്ട് മുഹമ്മദിൻ്റെയിലേക്ക് ഇറക്കി കിട്ടുന്നത്? ആണോ അതോ ഇഖ്റ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇറക്കി കിട്ടുന്നത്? താങ്കൾ ആരും ഈ ഒന്നും അറിയാൻ വയ്യാത്ത മനുഷ്യരോട് സംസാരിക്കാൻ വന്നിരിക്കണക്ക് വന്നതാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ഇറക്കി കിട്ടിയ പുസ്തകം ഏതാ? യാസിനായിരിക്കണം. യാസിനാണോ ആദ്യമായിട്ട് ഇറങ്ങി കിട്ടിയത്? ആ കഴിഞ്ഞു, ഇനിയും പറഞ്ഞാൽ മതി. ഈ മലക്ക്, ഇപ്പൊ ഈ വന്ന മലക്ക് സുഹീഖൽ ബുഖാരി എന്നാണല്ലോ വായിച്ചത്, ഈ മലക്ക് അള്ളാഹുവിന്റെ അടുത്തു നിന്നാണ് വന്നത് എന്നുള്ളതിന്റെ ഒരു തെളിവ് തന്നെ. ഓക്കെ ഓക്കെ, കഴിഞ്ഞല്ലേ. നല്ല കോമഡി ഉണ്ടായിരുന്നു ചോദ്യങ്ങൾ വിശദിച്ചപ്പോഴേ.
നിങ്ങൾ എന്നോട് ചോദിച്ചത് എന്താണ്, ഖുർആനിൽ എവിടെയെങ്കിലും നിങ്ങൾ ഇത് പ്രവാചകനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. അതിന് ഞാൻ നിങ്ങൾക്ക് ഇക്ര ആദ്യം ഇറങ്ങിയ ആ ഖുർആൻ സൂക്തത്തിൽ നിന്ന് തന്നെ അതിന് മറുപടി പറയണെന്ന് പറഞ്ഞാല് എന്ത് ചോദ്യമാണിത്? അതൊരിക്കലും ഉണ്ടാവില്ല. ഒരു കാര്യം ക്ലാരിറ്റി പറയാൻ വേണ്ടിട്ട് കേരള ഞാൻ മോഡറേറ്റർ ഒരു കാര്യം പറയാം. ഇവിടെ ആരും വ്യക്തിഹത്യ ദേവി ഇത് ചെയ്യരുത്. ഒന്നാമത്തെ അത് കാര്യം. രണ്ട്, ചോദ്യം ഞാൻ തന്നെ ക്ലാരിറ്റി ചെയ്ത് തന്നിരുന്നു. അജീഷ് ബോധർ കൃത്യം ചോദിച്ച ചോദ്യം കൃത്യം ഞാൻ ആരെയും ഭക്ഷണം പിടിച്ചു കൊടുത്തില്ല. പക്ഷെ അദ്ദേഹം കൃത്യം ചോദിച്ചു, അള്ളാഹു നേരിട്ട് മുഹമ്മദിനോട് പ്രവാചകത്വം കൊടുത്തതിനായിട്ട് തെളിവുണ്ടോന്നാണ് അദ്ദേഹം ചോദിച്ചത്. എന്നിട്ട് താങ്കൾ 36 മൂന്ന് എടുത്തുകൊണ്ട് വരും, താങ്കൾ തന്നെ പറഞ്ഞു നേരിട്ട് കൊടുത്തു അല്ലെന്നും പറഞ്ഞു. അവരൊരിക്കലും ആദ്യം എന്നോട് ചോദിച്ച ചോദ്യം ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നാ ചോദിച്ചത്. അതിന് ഞാൻ അല്ലെങ്കിൽ അജീഷ് ബദർ പറയട്ടെ, എന്റെ തെറ്റല്ല, ഞാൻ ഇപ്പൊ മാപ്പ് പറയാൻ തയ്യാറാണ്. ശരി, അജീഷ് ബദർ ഞാൻ പറഞ്ഞാണോ പറഞ്ഞത് അതോ എന്റെ മിസ്റ്റേക്ക് ആണോ? അല്ല, ഞാൻ പറഞ്ഞ അതേ വിഷയം തന്നെയാണ് മാറൂസ് പറഞ്ഞത്. അപ്പൊ ഇത് സൂറ യാസിൻ അല്ലല്ലോ ഫസ്റ്റിൽ ഇറക്കി കൊടുത്തതാണോ? നിങ്ങൾ ഈ കാര്യം അറിയാതെ നമുക്ക് പറയരുത്. കേരള ശ്രദ്ധിക്കാത്ത വിഷയം നിങ്ങൾ ശ്രദ്ധിക്കുക, അറ്റ്ലീസ്റ്റ് ശ്രദ്ധിച്ചിരിക്കുക വേണ്ട. എന്താണ് എതിർവാദകം പറയുന്നത്? നേരിട്ട് പറഞ്ഞിട്ട് ഖുർആനില് എവിടെയാണ് പ്രവാചകനാണെന്ന് പറഞ്ഞത്, അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു, അതെ, ഇന്നക്ക ലമിനൽ മുർസലിൻ, താങ്കൾ പ്രവാചകനിൽ പെട്ട ആൾ തന്നെയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ മുഴുവനും നേരിട്ട് പറഞ്ഞതാണ്. ഖുർആനിലൂടെ എല്ലാ പ്രയോഗങ്ങളും നേരിട്ട് പറഞ്ഞ കേസുകളാണ്. ഖുർആനിലുള്ള ഓരോ സൂക്തവും അള്ളാഹുവിന്റെ വചനങ്ങളാണ്. അപ്പോ അത് ഖുർആനിലെ വചനം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു നേരിട്ട് പറഞ്ഞതാണ് എന്നർത്ഥം. ഖുർആനിൽ ഒരു വചനം എന്ന് പറഞ്ഞാൽ നേരിട്ട് മുഹമ്മദിനോട് പറഞ്ഞാണോ? നേരിട്ട് മുഹമ്മദിനോട് പറഞ്ഞാണോ? മുഹമ്മദിനോട് എന്നല്ല, മുഹമ്മദിനോട് മാത്രമല്ല ലോകത്തോട് പറയാനാണ് ഖുർആനിലെ. ഞാനതല്ല ചോദിച്ചത്, മുഹമ്മദിനോട് അല്ലാഹു നേരിട്ട് പറഞ്ഞതാണോ ഖുർആൻ ആയത്തുകൾ? ഖുർആൻ മുഹമ്മദിനോട് മാത്രം പറഞ്ഞതല്ല. ഞാൻ ചോദിച്ചത് മുഹമ്മദിനോട് അല്ലാഹു നേരിട്ട് പറഞ്ഞതാണോ ഖുർആൻ ആയത്തുകൾ? സുഹൃത്തെ, മുഹമ്മദിനോട് നേരിട്ട് മുഹമ്മദിനോട് മാത്രം നേരിട്ട് പറഞ്ഞതല്ലാന്ന്. എല്ലാ മാലോകരോട് മുഴുവൻ അള്ളാഹു നേരിട്ട് സംസാരിച്ചതാണോ ഖുർആൻ? നേരിട്ട് സംസാരിച്ച ഗ്രന്ഥം. അപ്പൊ നേരത്തെ പിന്നെ ജബ്രീൽ എന്ന് പറഞ്ഞു? അപ്പൊ ജബ്രീലിനെ ഇടയ്ക്ക് നിർത്തിയില്ലായിരുന്നോ? അതോ ഈ ലോകത്തുള്ള സകല മനുഷ്യരോട് നേരിട്ട് അള്ളാഹു ഇറക്കി സംസാരിച്ചതാണോ അതോ ജബ്രീൽ വഴി സംസാരിച്ചതാണോ? നിങ്ങൾക്ക് ഈ ഇതിന്റെ പ്രയോഗത്തിന്റെ ശൈലി മനസ്സിലായില്ല. ഖുർആൻ, പരിശുദ്ധ ഖുർആൻ എ ടു സെഡ് അള്ളാഹുവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനങ്ങളാണ്. ഈ വചനങ്ങളുടെ എല്ലാം അത് നേരിട്ട് സമൂഹത്തിനോട് പറയുന്നതാണ്. അതിൽ അത് വേറൊരാൾ പറഞ്ഞു എന്നുള്ളതിലേക്കല്ല പറയുന്നത്. അതായത് ഖുർആനിൽ ഒരു ഉദാഹരണത്തിന് ഒരു 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 സൂക്ത എടുക്ക, മിനൽ മുർസലീൻ, നബിയെ താങ്കൾ തീർച്ചയായും പിന്നെ പ്രവാചകന്മാരിൽ പെട്ട ആൾ തന്നെയാണ് എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടി വേണ്ടി പറയുന്ന ഒരു വാക്കാണ്. ഞാനതല്ല ചോദിച്ചത്, ഖുർആനിലെ ഈ ആയത്ത് ഈ ലോകത്തിന്റെ സകല മനുഷ്യർക്കും വേണ്ടി പറഞ്ഞിരിക്കുന്ന ആയത്തെന്ന് പറഞ്ഞ ഈ ആയത്ത് അള്ളാഹു നേരിട്ട് സകല മനുഷ്യരോട് സംസാരിച്ചാണോ അതോ മലക്കുവഴി സംസാരിച്ചാണോ എന്നാണ് എന്റെ ചോദ്യം. നിങ്ങൾ ചോദിക്കുന്നത് ഈ ഖുർആന് ഇറങ്ങുന്നത് നേരിട്ട് നേരിട്ട് ദൈവം പ്രവാചകന്മാരോട് സംസാരിക്കുന്നുണ്ടോ? ഇല്ല, സംസാരിക്കുന്നില്ല. സംസാരിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ടോപ്പിക്ക് തെറ്റാവില്ലല്ലോ, സംസാരിച്ചാലേ പ്രവാചകനാവൂ എന്നുണ്ട്. താങ്കൾ ഈ പറഞ്ഞ 36 ആയത്ത് സൂറ യാസിൻ എത്രാമത് ഇറങ്ങിയ ആയത്താ? എത്രാമത് ഇറങ്ങിയ സൂറയാ? എനിക്കറിയില്ല. അതറിയില്ല. അതിപ്പോ ഒന്നാമത് ഇറങ്ങിയ സൂറയാതാ? അതൊക്കെ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ നേരത്തെ ഓതിയ പിന്നെ വായിക്കുക എന്നുള്ള ആ സൂക്താണ്. ഏതാ പേര് പറ? ഇഖ്റ. ഇഖ്റ, ഇഖ്റ. അപ്പൊ അതിനുശേഷം എത്രാമത് ഇറങ്ങിയ പുസ്തകമാണ് ഈ സൂറ യാസിൻ? അതും ഈ നമ്മുടെ ക്യാപ്ഷൻ തമ്മിൽ എന്താ ബന്ധം? എനിക്ക് മനസ്സിലായി, ക്യാപ്ഷനുമായിട്ട് ബന്ധമുണ്ട്. താങ്കളോട് ഞാൻ ചോദിച്ചത് എന്താണ്, അള്ളാഹു നേരിട്ട് മുഹമ്മദെ ഞാൻ നിന്നെ പ്രവാചകനാക്കിയിരിക്കുന്നു എന്നുള്ള ഖുർആനായത്ത് തരാൻ പറഞ്ഞപ്പോൾ താങ്കൾ യാസിൻ അതിന്റെ മൂന്നാമത്തെ ആയത്തുമായിട്ടാണ് വന്നത്. പക്ഷേ അങ്ങനല്ല, അത് എന്റെ കേരള അത് ഈ മദ്രസ പിള്ളേരോട് പറഞ്ഞാൽ മതി. ഇവിടെ നമ്മള് വെറുതെ അല്ലേ ഇരിക്കുന്ന പുസ്തകങ്ങൾ വായിച്ചിട്ടിരിക്കുന്നത്, അതോടെ മനസ്സിലാക്കിക്കോണം. ഇത് ഇത് ബ്രാസ് പറയണം, നിങ്ങള് വ്യക്തിഹത്യ ചെയ്യില്ല എന്ന് പറയുമ്പോ എനിക്ക് അതേപോലെ. ശരി, ഞാനത് തിരിച്ചെടുത്തിരിക്കുന്നു. ഓക്കെ.
അപ്പൊ 36-ാമത്തെ ആയത്ത് താങ്കൾ ഈ പറഞ്ഞ സൂറ എത്രാമത് ഇറങ്ങിയതാണെന്നൊന്ന് പറഞ്ഞേ, എന്നിട്ടല്ലേ നമുക്ക് ബാക്കി മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഒന്ന് പറഞ്ഞേ, താങ്കൾ മുസ്ലിമായിട്ട് ജനിച്ചു വന്ന ആളല്ലേ. ശരി, 36-ാമത്തെ സൂക്തമായി ഇറങ്ങിയതാണ്. 36-ാമത്തെ സൂക്തമായിട്ട് ഇറങ്ങിയതാണ്. ശരി, എന്നാ 35-ാമത്തെ സൂക്തമായിട്ട് എഴുതിയ ഖുർആൻ ഏതാ, ആയത്ത് സൂറ ഏതാ ഒന്ന് പറഞ്ഞേ. സൂറത്ത് സാഫാത്ത് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്യാപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. താങ്കൾക്ക് ബന്ധമില്ലെങ്കിലും എനിക്കിതിൽ ബന്ധപ്പെടണം, കാരണം അതിന്റെ ആവശ്യമുണ്ട്. ഈ സൂക്തത്തിന്റെ മുന്നിലുള്ള സൂക്തം ഏതാണ് എന്നതും ഈ മുഹമ്മദ് കള്ളപ്രവാചകനാണോ എന്നതും തമ്മിൽ എന്ത് ബന്ധമാണോ ഒന്ന് ബന്ധപ്പെട്ടു. അപ്പൊ ഇനി അതിനെന്താ ഇപ്പൊ പറഞ്ഞു, ഇനി മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തു. ഒന്നാമതിറങ്ങിയ സൂറ 96 രക്തക്കട്ട, രണ്ടാമതിറങ്ങിയ സൂറ പേന 68, സൂറ 68 പേന, മൂന്നാമതിറങ്ങിയത് സൂറ 73 വസ്ത്രത്താൽ മൂടിയവൻ, സൂറ 4, 4-ാമത് ഇറങ്ങിയത് 74-ാമത്തെ സൂറ പുതച്ചു മൂടിയവൻ, 5-ാമത് ഇറങ്ങിയത് 1-ാമത്തെ സൂറ പ്രാരംഭം, 6-ാമത് ഇറങ്ങിയത് 111 ഈന്തപ്പനനാര്, 7-ാമത് ഇറങ്ങിയത് 81-ാമത്തെ സൂറ ചുറ്റിപ്പൊതിയൽ, 8-ാമത് ഇറങ്ങിയ 87 അത്യുന്നതൻ, 9, 92 അല്ല താങ്കൾക്ക് നേട്ടമില്ലെങ്കിൽ ഓഡിയൻസിന് നേട്ടമുണ്ട്, അവർക്ക് കാര്യം മനസ്സിലാകും. കാരണം മുഹമ്മദെ ഞാൻ നിന്നെ പ്രവാചകനാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് പ്രവാചകത്വത്തിൻ്റെതായിട്ടുള്ള ആയത്തുകൾ വരത്തുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രവാചകൻ എങ്ങനെ ഉപദേശിക്കണമെന്നുള്ളത് വരത്തുള്ളൂ. പക്ഷെ താങ്കൾ പറഞ്ഞിരിക്കുന്ന ഈ 36-ാം അല്ലല്ല അല്ല ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലല്ല, താങ്കൾ പറഞ്ഞിരിക്കുന്നതിനേക്കാളും വിപരീതമായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. കാരണം 41-ാമത്തെ പറഞ്ഞേക്ക് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ശരി ശരി, ഓക്കെ പറഞ്ഞോളൂ. ഇനിയും പറയാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇദ്ദേഹം പറഞ്ഞത് 36-ാമത്തെ സൂറ, ഈ 36-ാമത്തെ സൂറ യാസിൻ ഇറങ്ങിയിരിക്കുന്നത് 72-ാമത്തെ സൂറയായ ജിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് 36-ാമത്തെ സൂറ യാസിൻ ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 1 മുതൽ 96, 68, 73, 74 എന്ന് വേണ്ട ഇത്രയും സൂറ ഇറങ്ങി ക്രമ നമ്പർ അനുസരിച്ചാണെങ്കിൽ 41-ാമത്തെ സൂറയാണ് ഈ 36-ാമത്തെ യാസിനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഈ സൂറ യാസിൻ 36-ാമത്തെ സൂറയിലെ 3-ാമത്തെ ആയത്തിനോ ആ സമയത്താണ് പുള്ളിയെ പ്രവാചകനാക്കിയിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ വാദമനുസരിച്ച്. അങ്ങനെയെങ്കിൽ അതിനു മുമ്പുള്ള ഈ സൂറകൾ, പേര് ഞാൻ വായിക്കുന്നില്ല, ഏകദേശം 40 സൂറകൾ ജിന്ന് വരെയുള്ളത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്രയും സമയം ഇദ്ദേഹം പ്രവാചകനായിരുന്നോ അല്ലയോ താങ്കളുടെ വാദമനുസരിച്ചാണ് പറയുന്നത്. ആദ്യമേ താങ്കൾ പറഞ്ഞു സൂറ യാസിൻ അതിൻ്റെ 3-ാമത്തെ ആയത്തെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ താങ്കളുടെ വാദമനുസരിച്ച് അതേ ചോദിക്കുകയാണ്, ഈ 36-ാമത്തെ സൂറ ഇറങ്ങുന്നതിന് മുമ്പ് ഏകദേശം 40 സൂറകൾ ഇറങ്ങിയിട്ടുണ്ട്, ആ സമയത്ത് മുഹമ്മദ് പ്രവാചകനായിരുന്നോ അല്ലയോ? താങ്കളുടെ വാദമനുസരിച്ച് സൂറ യാസിൻ 3-ാമത്തെ ആയത്തും പ്രകാരമാണ് മുഹമ്മദിനെ പ്രവാചകനാക്കിയിരിക്കുന്നത്, അതിനു മുമ്പുള്ള സൂറകൾ അനുസരിച്ച് മുഹമ്മദ് പ്രവാചകനായിരുന്നോ അല്ലയോ? അതിന് മറുപടി തരിക. ശരി പറഞ്ഞോട്ടെ. ഞാന് ഓക്കെ ഓക്കെ. അതായത് ഞാനേ ഒരു ഉദാഹരണത്തിന്, ഒരാള് ഒരു കമ്പനിയിലേക്ക് ഒരു HR-നെ എടുത്തു. HR-നെ നിയോഗിച്ചതിന് ശേഷം ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷം ഒരു മീറ്റിംഗ് നടന്നു. അതിൽ വെച്ചു പരിചയപ്പെടുത്തുകയാണ്, ഇത് നമ്മുടെ HR-ആണ്, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ത്രൂ ആണ് ചെയ്യേണ്ടത് എന്ന് പരിചയപ്പെടുത്തിയ സമയത്ത് അതിനെക്കുറിച്ച് നിങ്ങൾ അപ്പൊ ചോദിക്കും, ഓ അപ്പൊ ഇതുവരെ അദ്ദേഹം HR ആയിരുന്നില്ലേ, ഇതുവരെ അദ്ദേഹം വേറെന്തോ ആയിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെയാണ് നിങ്ങൾ ആയത്ത് യാസീനിലെ 3-ാമത്തെ സൂക്തത്തിൽ ഇന്നക്ക ലമിനൽ മുർസലിൻ, താങ്കൾ പ്രവാചകനിൽപ്പെട്ട ആൾ തന്നെയാണ് എന്ന് പറഞ്ഞു അപ്പോഴേ പ്രവാചകനാകൂ എന്ന് ചോദിക്കുന്നതിൻ്റെ ചോദ്യത്തിൻ്റെ സാംഗത്യം അത്രയേ ഉള്ളൂ. അത് എന്തെന്ന് പറഞ്ഞാല് പ്രവാചകനാണ് എന്ന് പറയുക എന്നതല്ല അവിടുന്ന് തൊട്ട് സ്റ്റാർട്ടാവും എന്ന് നിങ്ങൾ വാശി പിടിക്കുന്നതാണ്. അങ്ങനെയല്ല, ദിവ്യ സന്ദേശം ലഭിച്ചത് എന്ന് തൊട്ടാണോ അന്ന് തൊട്ട് പ്രവാചകനായി, അത് പ്രവാചകന്റെ 40-ാമത്തെ വയസ്സ് തൊട്ട് ഹിറ ഗുഹയിൽ വെച്ച് ദിവ്യ സന്ദേശം ലഭിച്ചു തുടങ്ങി. അന്ന് തൊട്ട് പ്രവാചകൻ മുഹമ്മദ് പ്രവാചകനായി തുടങ്ങി. ഇത് അന്ന് കുറേ കഴിഞ്ഞതിന് ശേഷം മറ്റൊരു സൂക്തത്തില് ഇന്നക്കലമിനൽ മുർസലീൻ അലാ സിറാത്തി മുസ്തഖീം, താങ്കൾ നല്ല ഋജുവായ പാതയിലാണ്, താങ്കൾ പ്രവാചകന്മാരിൽപ്പെട്ട ആൾ തന്നെയാണ് എന്നൊക്കെ
മറ്റൊരു സൂക്തത്തിൽ പറഞ്ഞു എന്നതുകൊണ്ട് അന്ന് തൊട്ടേ പ്രവാചകനാവൂ എന്ന് ഒരിക്കലും നിങ്ങൾ ധരിക്കരുത്. അത് 3 മാസം കഴിഞ്ഞ് പരിചയപ്പെടുത്തുന്ന HR പരിചയപ്പെടുത്തുന്ന പോലെയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ചോദ്യത്തിൽ ഒട്ടും ലോജിക്കില്ല, അത് ഞാൻ പരിഗണിക്കുന്നില്ല. പിന്നെ നിങ്ങൾ ചോദിച്ച വേറൊരു ചോദ്യം എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഇത് ഈ ഈ ലോജിക് ഒന്ന് തീർത്തിട്ട് പോരെ. കമ്പനി ഒരു HR തീരുമാനിച്ചു, 3 മാസം കഴിഞ്ഞ് മീറ്റിംഗ്, HR കാര്യങ്ങൾ എല്ലാം ഉദ്ദേശിച്ച ശേഷം മുഖേന ഇതുവരെ HR അല്ലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം HR ഒരു കമ്പനി തുടങ്ങി ആ കമ്പനിയിലേക്ക് പുതിയതായിട്ട് വന്ന ഒരു HR ആണല്ലോ. ആ HR വന്ന മാസം മുതൽ അല്ലെങ്കിൽ ആ ദിവസം വരെ മുതലാണല്ലോ ആ കമ്പനിയുടെ HR ആകുന്നത്. അതിനു മുമ്പ് അദ്ദേഹം ആ കമ്പനിയുടെ HR അല്ലായിരുന്നു. കാരണം HR ആയിട്ട് നിയമനം കിട്ടുന്നതിൻ്റെ അന്ന് മുതലാണ് ആ കമ്പനിയിലെ HR അദ്ദേഹം ആകത്തുള്ളൂ. അതിനു മുമ്പ് ഇദ്ദേഹം HR അല്ല. അങ്ങനെയെങ്കിൽ ഈ രക്തക്കട്ട മുതൽ ഇങ്ങോട്ട് ഇറങ്ങി ഏകദേശം 72-ാമത്തെ സൂറയായി ജിൻ ഇറങ്ങിയതിന് ശേഷം ഇറങ്ങിയ യാസിൻ വെച്ച് കേരളം എന്നോട് പറഞ്ഞു മുഹമ്മദിനെ പ്രവാചകനാക്കിയിരിക്കുന്ന ആയത്ത് ഇതാണെന്ന്. അങ്ങനെയെങ്കിൽ താങ്കൾ പറഞ്ഞ അതേ ലോജിക്ക് വെച്ച് തിരിച്ചു ചോദിക്കുകയാണ്, ഈ യാസിൻ ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് വരെ ഇദ്ദേഹം പ്രവാചകനായിരുന്നോ അല്ലയോ എന്നുള്ളത് പറഞ്ഞാൽ മതി. പറഞ്ഞോട്ടെ. നിയമനം കിട്ടി എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അവർക്ക് ഓഫർ ലെറ്റർ കൊടുത്തു, അവര് ജോലിയിൽ കയറി, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം മറ്റൊരു മീറ്റിംഗിൽ വെച്ച് പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ ഒരു വേണ്ടപ്പെട്ട ഒരാൾ പറയാണ് നമ്മളുടെ HR ആണ് ഇരിക്കുന്നത് എന്ന് പരിചയപ്പെടുത്തി എന്ന് അത്രയേ ഉള്ളൂ. അതുപോലെയാണ് ഇന്നക്കല മിനൽ മുർസലിൻ എന്ന പ്രയോഗവും. അല്ലാതെ അത് വരെ അവർ HR ആയിരുന്നില്ല എന്നല്ല, അവർക്ക് എന്നാണോ ദിവ്യ സന്ദേശം കിട്ടി അതാണ് അവരുടെ ഓഫർ ലെറ്റർ. അന്ന് തൊട്ട് അവരെന്തായി തീർന്നു? അന്ന് തൊട്ട് പ്രവാചകനായി തീർന്നു കഴിഞ്ഞു. അതല്ലാതെ പിന്നീട് അത് പറയുന്നത് തൊട്ടേ അന്ന് തൊട്ടേ ആവുന്നുള്ളൂ എന്നത് ലോജിക്കില്ല. അതന്നെയാണ് എന്റെ വീണ്ടും മറുപടി. അല്ല, ഒരു കമ്പനിയിലേക്ക് ഒരു HR തീരുമാനിക്കുന്നു, ആ HR ആ കമ്പനിയിൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടി, അന്ന് മുതലേ HR ആകത്തുള്ളല്ലോ. അതിനു മുമ്പ് ആ കമ്പനിയുമായിട്ട് HR യാതൊരുവിധ ബന്ധവുമില്ലല്ലോ. ഈ പുതിയതായിട്ട് നിയമനം കിട്ടിയ HR യാതൊരുവിധ ബന്ധവുമില്ല. അങ്ങനെയെങ്കിൽ കേരള പറഞ്ഞത് വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ HR മുഹമ്മദാണ്. ഈ മുഹമ്മദ് എന്ന HR എങ്ങനെയാണ് യാസിൻ എന്ന് പറയുന്ന അധ്യായത്തിന് തൊട്ടു മുമ്പ് വരെ മുഹമ്മദിനെ ഒരു പ്രവാചകനായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നത്? കേരളയുടെ വാദം അനുസരിച്ച് സൂറ യാസിൻ 36-ാമത്തെ ആയത്ത് അതിൻ്റെ 36-ാമത്തെ സൂറ അതിൻ്റെ 3-ാമത്തെ ആയത്തും പ്രകാരമാണ് മുഹമ്മദിനെ ഒരു പ്രവാചകനായിട്ട് താങ്കൾ അംഗീകരിച്ചത് എന്ന് പറഞ്ഞിരിക്കെ റിപ്ലൈ ഓൺ ആണ്. അത് എന്റെ മേലുള്ള ആരോപണമാണ്. ഞാൻ അങ്ങനെ അവിടെ തൊട്ടേ അത് പ്രവാചകനായിട്ട് അംഗീകരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ അംഗീകരിക്കൂ എന്ന് ഞാൻ പറഞ്ഞല്ല, അംഗീകരിച്ചിരിക്കെ എന്നാണ് പറഞ്ഞിരിക്കുക. എന്നോട് ചോദിച്ചത് എവിടെയെങ്കിലും നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ താങ്കൾ പ്രവാചകനാണെന്ന്? അള്ളാഹു എവിടെയെങ്കിലും നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചത്? നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ? നേരിട്ട് മുഹമ്മദിനെ പ്രവാചകനാക്കിയിട്ടുണ്ടോ നേരിട്ട്? ഞാൻ അത് പറഞ്ഞല്ലോ, ഒരിക്കലും പരിശുദ്ധ ഖുർആനിൽ ഒരു വചനവും നേരിട്ട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ തന്നെ തീർന്നില്ല, താങ്കളുടെ വാദം പൊളിഞ്ഞില്ല. ഞാൻ എന്റെ ചോദ്യം എന്തായിരുന്നു? നേരിട്ടായിരുന്നു എങ്കിലും താങ്കളെ കൊണ്ട് ഇവിടെ വരെ എത്തിച്ചതാ. എന്റെ ചോദ്യം എത്ര ഉള്ളായിരുന്നു? നേരിട്ട് അള്ളാഹു മുഹമ്മദിനെ പ്രവാചകനാക്കിയിട്ടുണ്ടോ എന്നായിരുന്നു എന്റെ ചോദ്യം. താങ്കൾ പറഞ്ഞു, ഇപ്പോഴും പറയുന്നു, നേരത്തെയും പറഞ്ഞു നേരിട്ടായിട്ടില്ല എന്ന്. എങ്കിലും ഒറ്റയടിക്ക് തീർക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വെച്ചോണ്ടിരുന്ന, ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ എന്റെ ചോദ്യം, നേരിട്ട് പറഞ്ഞാൽ പറഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാം കള്ളപ്രവാചകൻ എന്നാണോ നിങ്ങൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്? ഖുറാന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ആയിരിക്കും പ്രവാചകന്മാരെ കള്ളത്തരത്തിലായിരിക്കും. ഒരിക്കലില്ല, അത് ഖുറാന്റെ അടിസ്ഥാനത്തിൽ ഖുറാന്റെ ആളുകളാ പറയേണ്ടത്. ഖുറാനിൽ നേരിട്ട് പറഞ്ഞാലേ ആ കാര്യങ്യങ്ങൾ നടപ്പിലാവൂ എന്നില്ല. മൂസേനെ എങ്ങനെ തിരഞ്ഞെടുത്തു? മൂസേനെ പ്രവാചകനാക്കിയത് എങ്ങനെ? എനിക്കറിയില്ല. ഈസയെ പ്രവാചകനാക്കിയത് എങ്ങനെ? എനിക്കറിയില്ല. ആദത്തിന് പ്രവാചകനാക്കിയത് എങ്ങനെ? എനിക്കറിയില്ല. ഇബ്രാഹിമിനെ പ്രവാചകനാക്കിയത് എങ്ങനെ? നിങ്ങൾ പറയുന്നത് അതൊക്കെ നേരിട്ട് പറഞ്ഞു എന്നാണോ പറയുന്നത്? അല്ല, എങ്ങനെ പ്രവാചകനാക്കിയെന്ന് പറ അത് കഴിഞ്ഞാൽ ബാക്കി കാര്യം എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞോളൂ എന്താണ്. അന്നേരം ഇതൊന്നും താങ്കൾക്ക് അറിയത്തില്ലെങ്കിൽ ഈ മുഹമ്മദിനെ നേരിട്ട് പ്രവാചകനാക്കി എന്ന് പറഞ്ഞതിന്റെ ലോജിക് ഒന്ന് പറഞ്ഞേ. അത് എനിക്ക് മുഹമ്മദിനെ പരിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും ഒരു വാചകം ഉണ്ടായാലും താങ്കൾ പ്രവാചകനിൽ പെട്ട ആളാണ്. എന്റെ ചോദ്യം അതല്ല,
ഈ ബാക്കിയുള്ള പ്രവാചകന്മാരെ ഒന്നും അള്ളാഹു നേരിട്ട് തെരഞ്ഞെടുത്തോ ഇല്ലയോ എന്ന് താങ്കൾക്ക് അറിയത്തില്ല. കാരണം ആദം പ്രവാചകനാണോ, ആദം പ്രവാചക ആദത്തിനെ എങ്ങനെ പ്രവാചകനാക്കി എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് അറിയത്തില്ല. ഈസ എങ്ങനെ പ്രവാചകൻ അറിയത്തില്ല. മൂസയുടെ കാര്യം ചോദിച്ചിട്ട് അറിയത്തില്ല. ഇബ്രാഹിമിന്റെ കാര്യം ചോദിച്ചിട്ട് അറിയത്തില്ല. ബാക്കിയുള്ള 25 പേരിൽ 24 പേരുടെ പേരും ഞാൻ ചോദിക്കുന്നില്ല, താങ്കൾക്ക് അറിയത്തില്ല. പക്ഷേ ഈ മുഹമ്മദിനെ പ്രവാചകനാക്കി, അള്ളാഹു നേരിട്ട് പ്രവാചകനാക്കി എന്ന് പറയുന്ന സൂറ യാസിൻ അതിൻ്റെ 3-ാമത്തെ ആയത്തും പ്രകാരം ഇത് അള്ളാഹുവാണ് നേരിട്ട് മുഹമ്മദിനോട് സംസാരിച്ചതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. പിന്നെ ആര് സംസാരിച്ചു? മലക്ക് വഴിയല്ല ഈ ഖുർആനായത്ത് ഇറക്കി കൊടുത്ത മുഹമ്മദിന്? അല്ല അള്ളാഹു നേരിട്ട് സംസാരിച്ചാണോ കേരള? അതെ, മലക്ക് മുഖേനയാണ് അറിയിച്ചത്. മലക്ക് മുഖേനയാണ് അറിയിച്ചത്. അപ്പൊ മലക്ക് മുഖേന അറിയിച്ച സൂറ യാസിൻ അതിന്റെ 3-ാമത്തെ ആയത്തും പ്രകാരം അള്ളാഹു നേരിട്ട് മുഹമ്മദിനെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞത് താങ്കൾ എന്തിന്റെ അടിസ്ഥാനത്തിലാ? അതാണ് നിങ്ങൾ ചോദിച്ചത്. എന്റെ നിങ്ങളുടെ ചോദ്യത്തിന്റെ ലക്ഷ്യം നേരിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ആ ലക്ഷ്യമാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണ് ഞാൻ പറയുന്നു. ഇല്ല, നേരിട്ടല്ല പറഞ്ഞത്. അത് എല്ലാ കാര്യങ്ങളും പരിശുദ്ധ ഖുർആൻ A to Z ഇറങ്ങിയിരിക്കുന്നത് അത് ജിബ്രീൽ മലാക്ക് മുഖേനയാണ്. അപ്പൊ അള്ളാഹു നേരിട്ട് മുഹമ്മദിനെ തെരഞ്ഞെടുത്തില്ല. മുഹമ്മദെ ഞാൻ നിന്നെ പ്രവാചകനാക്കിയിരിക്കുന്നു എന്ന് മുഹമ്മദിനെ നേരിട്ട് തെരഞ്ഞെടുത്ത ഒരു ഖുർആനായത് പോലും ഖുർആന്റെ അതില്ല. ഞാൻ ചോദിക്കുന്നത് ജിബ്രീൽ മലാക്ക് മുഖേന പരിശുദ്ധ ഖുർആൻ ഇറങ്ങി എന്നതുകൊണ്ട് പ്രവാചകൻ കള്ളപ്രവാചകനാവുമോ? ഞാൻ മലക്ക് വഴി ഖുർആൻ ഇറങ്ങി എന്നുള്ള കാര്യമല്ല, അള്ളാഹു മുഹമ്മദിനെ നേരിട്ട് തെരഞ്ഞെടുത്തു എന്നുള്ള ഖുർആനായത് തരാനാണ് പറഞ്ഞത്. അപ്പോഴാണ് താങ്കൾ സൂറ യാസിൻ എടുത്തുകൊണ്ട് വന്നത്. എന്നിട്ട് താങ്കൾ തന്നെ പറയുന്നു ഖുർആന്റെ അകത്തെ ഓരോ ആയത്തുകൾ അള്ളാഹു നേരിട്ടല്ല ജിബ്രീൽ മുഖേനയാണെന്ന്. ക്യാപ്ഷൻ വെച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതുവരെയായിട്ട് ക്യാപ്ഷൻ മാറിയിട്ടില്ല. അപ്പൊ ക്യാപ്ഷൻ തട്ടിച്ച് ഞാൻ ചോദിക്കുകയാണ്, നേരിട്ട് അള്ളാഹു നേരിട്ട് മുഹമ്മദിനോട് പറഞ്ഞിട്ടില്ല എന്നത് കൊണ്ട് കള്ളപ്രവാചകനാവുമോ? അള്ളാഹു മുഹമ്മദിനെ നേരിട്ട് തെരഞ്ഞെടുത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കള്ളപ്രവാചകനല്ല. അള്ളാഹു നേരിട്ട് മുഹമ്മദിനെ തെരഞ്ഞെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കള്ളപ്രവാചകൻ. കാരണം താങ്കളുടെ വാദം അനുസരിച്ചാണ് പറയുന്നത്. താങ്കൾ തന്നെയാണ് ആദ്യം, അതെ താങ്കൾ അല്ല, ഞാൻ ആദ്യമേ ചോദിച്ചത് അള്ളാഹു നേരിട്ട് മുഹമ്മദിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ താങ്കളല്ലേ സൂറ യാസിൻ അതിന്റെ 3-ാമത്തെ വന്നത് നേരിട്ട് തെരഞ്ഞെടുത്തതാണെന്നും പറഞ്ഞ്. ഇപ്പോൾ ഞാൻ ചോദിച്ചു ഖുർആൻ, അതെ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നു ഖുർആന്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു ആയത്തം പ്രകാരം മുഹമ്മദിനോട് അള്ളാഹു നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോ താങ്കൾ പറഞ്ഞു ഇല്ല മലക്ക് വഴിയാണ് സംസാരിച്ചത്. അന്നേരം ഇപ്പോൾ താങ്കളല്ലേ ഇപ്പൊ തെറ്റിച്ചത്? ഞാനാണോ? അല്ലല്ല ബ്രദർ, നിങ്ങൾ മനസ്സിലാക്കി, പരിശുദ്ധ ഖുർആനെ മനസ്സിലാക്കുന്നിടത്ത് നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനെ ശരിക്കും മനസ്സിലാക്കിട്ട് തന്നെയാ പറയുന്നത്. എത്ര, ഞാൻ ചോദിച്ചോട്ടെ, കേരള മിനിമം എത്ര തഫ്സീർ വായിച്ചിട്ടുണ്ടായിരിക്കും? ഏതൊക്കെ ആൾക്കാരുടെ തഫ്സീർ വായിച്ചിട്ടുണ്ടായിരിക്കും? അല്ല ഞാൻ പറഞ്ഞു തീരട്ടെ. ഞാൻ നിങ്ങൾ അല്ല കേരള, താങ്കൾ എന്നോട് പറഞ്ഞല്ലോ ഖുർആൻ മനസ്സിലാക്കിട്ട് വേണം പറയാന്ന്. ഞാൻ ചോദിക്കുന്നതിന് പറയാം, താങ്കൾ മിനിമം എത്ര തഫ്സീറുകൾ വായിച്ചിട്ടുണ്ടായിരിക്കും? ഏകദേശം 1000 തഫ്സീർ വായിച്ചു എന്ന് ഞാൻ മനസ്സ് വിചാരിക്കാം. എന്നാൽ പോലും അല്ല, വിചാരിക്കണ്ട, ആ വിചാരം അവിടെ നിന്നോട്ടെ. വിചാരവും വിചാരം അവിടെ നിക്കട്ടെ. ഞാൻ ചോദിച്ചു താങ്കൾ എത്രണം വായിച്ചിട്ടുണ്ട്, താങ്കൾ എത്രണം വായിച്ചിട്ടുണ്ടായിരിക്കും? ഞാൻ പറയുന്നത് ഖുർആന്റെ അത് പറഞ്ഞിരിക്കുന്ന ആദത്തിന് ആര് പ്രവാചകനാക്കി എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഈസ ആര് പ്രവാചകനാക്കി എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഇബ്രാഹിമിനെ ആര് പ്രവാചകനാക്കി എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഇബ്രാഹിമിന്റെ മാതൃക നിങ്ങൾ പിന്തുടർന്നോ എന്ന് കറക്റ്റായിട്ട് ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്ന പ്രകാരം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു. മുഹമ്മദ് കള്ളപ്രവാചകനാവോ?